അടിമപ്പെട്ടു വരുന്ന ഒരു വസ്തുത കൂടിയാണ് നമ്മൾ അതിലൂടെ വെളിവായിട്ടുള്ളത്. ഈ കാലഘട്ടത്തിലെല്ലാം തന്നെ ഒരു കഴിഞ്ഞ ഗവൺമെന്റ് ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ഒരു പദ്ധതി തന്നെ ഇതിനു വേണ്ടി ആവിഷ്കരിക്കട്ടെ. യോദ്ധാവ് എന്നായിരുന്നു അതിന്റെ പേര്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്, യോദ്ധാവ് എന്ന് പറയുന്നത് നമ്മൾ യുദ്ധം ചെയ്യുന്ന ആളുകളെയാണ് സാധാരണയായി യോദ്ധാവ് എന്ന് പറയുന്നത്. ഇവിടെ യുദ്ധം എന്ന് പറയുന്നത് നമ്മൾ യുദ്ധം ചെയ്തത് നർക്കോട്ടിക് ഡ്രഗ്സിന്റെ എതിരായിട്ടാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തില് കേരളത്തില് ഇത്തരത്തിലുള്ളൊരു യുദ്ധം നമ്മൾ പ്രഖ്യാപിക്കേണ്ടി വന്നത് എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട്. വരുന്ന തലമുറ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യത്തിന്റെ വികസനം എന്ന് പറയുന്നത് അതിന്റെ വരും തലമുറകളിലാണ്. ആ വരും തലമുറയെ മൊത്തം കാർന്നു തിന്നുന്ന ഒരു വിപത്താണ് യഥാർത്ഥത്തിൽ ഈ ഡ്രഗ്സിന്റെ ഉപയോഗം. അതുകൊണ്ട് തന്നെ ഇതിനെ നേരിടേണ്ടത് അത് ഉപയോഗിക്കുന്നവരുടെ മാത്രമല്ല ഒരു സമൂഹത്തിന്റെ മൊത്തം ഉത്തരവാദിത്തമാണ് എന്നുള്ളതിൽ നിന്നാണ് നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ഇവിടെ നമുക്കറിയാം ഇതിനെതിരെ നമ്മൾ എല്ലാവരും ഇപ്പോൾ പോലീസായാലും എക്സൈസ് ആയാലും നർക്കോട്ടിക് ഡ്രഗ്സ് കൺട്രോൾ ബ്യൂറോ ആയാലും ഇവരെല്ലാവരും തന്നെ ഇതിനെതിരെ നടപടികൾ എടുക്കുന്നുണ്ട്. പക്ഷെ നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് വേണ്ടത്ര അത് പൂർണ്ണമായിട്ടും ഒഴിവാക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു.